കല്ലടിയിൽ നിന്നെതിരെ പ്രതിഷേധത്തിനെത്തിയ കോൺഗ്രസുകാരെ അമ്പരപ്പിച്ചാണ് മതിയായ നഷ്ടപരിഹാരം ലഭിക്കുമെങ്കിൽ കേരളയിലിന് സ്ഥലം വിട്ടു നൽകാൻ തയ്യാറാണെന്ന് പറഞ്ഞ സ്ഥലമുടമ രംഗത്തെത്തിയത്. കേരളത്തിൽ വികസനം വരണം, കോൺഗ്രസുകാർ മനഃപൂർവ്വം പ്രശ്നങ്ങൾക്ക് ശ്രമിക്കുകയാണെന്നും സ്ഥലമുടമ പറഞ്ഞു. തുടർന്നുണ്ടായിരുന്ന സ്ഥലമുടമയ്ക്ക് നേരെയും പ്രതിഷേധക്കാർ തിരിഞ്ഞു. അതേസമയം കല്ലടിയിലിനെതിരെ ചിലയിടങ്ങളിൽ എതിർപ്പും ഉയർന്നു. ഈ ചെന്നൈയിലെല്ലാം പോയി കാണാറ്റേ ഇവർ, എത്ര മെട്രോ ഉണ്ട്, എത്ര ഇതുണ്ട്, ട്രെയിൻസ് ഉണ്ട്, ഇവിടെ എന്ത് ഡെവലപ്മെന്റ്, ഇവിടെ എന്ത് ഡെവലപ്മെന്റ് എന്നാലും ഇവർ തടയും. അത് ശരിയല്ലല്ലോ, ദാറ്റ് ഇസ് നോട്ട് ഗുഡ് പോയിന്റ്. അത് ശരിയായ പോയിന്റ് അല്ല. കേരളയിൽ വന്ന ഇവിടെ വികസനം വരും, ഇവിടുത്തെ ജനങ്ങളുടെ ജീവിതം നന്നാവും. അതുകൊണ്ട് അങ്ങനെയായിരിക്കും. സിംഗപ്പൂരിലും മലേഷ്യയിലും ഇവർ ട്രെയിൻ കാണുന്നില്ലേ, നല്ല പ്രതീക്ഷയാണ്. പിന്നെ ഇവർ വന്നിട്ട് എന്നോട് പറയണം സ്ഥലം കൊടുക്കണ്ടെന്ന്. അന്റെ സ്ഥലത്താണെന്ന് കുറ്റി പൊരിക്കുക ഇവരാറ്, ആ കുറ്റി പുനഃസ്ഥാപിക്കണം. ആ സ്ഥാപിക്കണം തന്നെ ഞാൻ പറയും. ഇത് സർവേയിലെ നടക്കുന്നു, ഈ സർവേനെ തടയേണ്ട ആവശ്യം എന്താ ഇവർക്ക്? ഇവർക്ക് കോമ്പൻസേഷൻ കിട്ടിയില്ലെങ്കിൽ അത് ഇവർ പറയണം, അല്ലെങ്കിൽ കോമ്പൻസേഷൻ കിട്ടിയിട്ടില്ല, അതല്ലേ പറയണ്ടേ? അല്ലാണ്ട് ഇവർ തടയണം ബ്ലൈൻഡ് ആയിട്ട്. അത് ശരിയാവും. അതുകൊണ്ട് നിങ്ങൾ കുറ്റി അടിക്കണ്ട. ദേവി ഏത് തന്റെ ആങ്ങളറയിലെ പോലത്തെ ആൾക്കാരാണ് നിങ്ങൾ കുറ്റി അടിക്കണ്ട. എന്റെ മാപ്പിള ആക്സിഡന്റ് ആയിട്ട് ഒന്നും വല്ലാത്ത സ്ഥിതിയിലാണ് ഉള്ളത്. അപ്പൊ എനിക്ക് ആരും എടുത്തു തരുവാൻ ആങ്ങളില്ല, ഉപ്പയില്ല, കേട്ട് തെങ്ങിയത്തില്ല, ആരും ഇല്ല. എന്റെ ഭർത്താവാണ് ഇപ്പൊ ആക്സിഡന്റ് ആയിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ കുറ്റി അടിക്കേ വേണ്ട. ഇത് പൊളിക്കുന്ന ശരിയാണെങ്കിൽ നമ്മളെ മയ്യത്ത് ഇടുന്നെടുത്തോ, ഉറപ്പന്നെ നമ്മൾ ഏടിയും പോവില്ല. എന്തിനീ ഞാൻ ധർമ്മടങ്ങാനുള്ള ആളുകളുടെ പൊരെടുക്കേണ്ട ആവശ്യമില്ലാലോ, ഒന്നും പറയുന്ന കേട്ടിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ എടുക്കൂലോ, നമുക്ക് ധർമ്മടാവകാശം ഇല്ല, അലം വിറ്റ്. അതുകൊണ്ട് നിങ്ങൾ സഹകരിക്കുക.